എനിക്ക് ഒന്നും ഉൾക്കൊള്ളാനേ പറ്റിയിട്ടില്ല. എന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലെസ്ലിയുടെ പല പെരുമാറ്റങ്ങളിലുമാണ് ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. കാരണം ഞാൻ എൻ്റെ കുഞ്ഞനിയനായിട്ട് അവനെ കരുതി സ്നേഹിച്ചൊരു കുട്ടിയാണ്. അപ്പം അതിനെ വല്ലാണ്ട് എന്നെ മുറിവേൽപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഇപ്പോഴും എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ബിഗ് ബോസ് പോലെ ഒരു മഹനീയമായൊരു ഷോയിൽ ഒരു 100 ദിവസത്തിൽ ബ്ലെസ്ലിയെ പോലൊരാൾ കേവലം PR വർക്ക് കൊണ്ട് മാത്രം ഇത്രത്തോളം നിലനിന്നു എന്നുള്ളത് എനിക്ക് വിഷമം, ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈശ്വരനാണ് സത്യം, എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അങ്ങനെയല്ല എന്നുവെച്ചാൽ ഇതിനൊരു എനിക്ക് തോന്നുന്നു സീസൺ 5 വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ചും കൂടി ജാഗ്രത വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു PR വർക്സിൻ്റെ വോട്ടിംഗ് മാത്രമല്ലാണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തന്നെ, വോട്ടിംഗ് അല്ലാണ്ട് തന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങളും കൂടിയൊക്കെ എടുത്തിട്ട് അതിലെ ഒരു ജെനുവിനിറ്റി നോക്കി വേറെ എന്തെങ്കിലുമൊക്കെ കൂടി മാനദണ്ഡങ്ങൾ സ്വീകരിച്ചു കൊണ്ട് വേണം അടുത്ത ബിഗ് ബോസ് സീസൺ 5 പോകുമ്പോൾ അതിൻ്റെ വിജയെ പ്രഖ്യാപിക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്.